ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നാളെ എക്സ്പയറിയാണ്. അഗെയിൻ എക്സ്പയറിയുടെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പല സമയത്തും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നാളെ രാവിലെ കയറി ട്രേഡ് എടുക്കുക, ഒരു ലോങ് ട്രേഡ് എടുക്കുക എന്നുള്ള ഒരു പ്ലാൻ എനിക്കില്ല. എൻ്റെ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒരു ഷോർട്ട് ട്രേഡിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വാശിയോ ഈ മാർക്കറ്റ് താഴേക്ക് പോകുന്നുള്ള എൻ്റെ ഒരു ധാരണയോ ഒന്നുമല്ല. സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ലോജിക്ക് തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് നിഫ്റ്റി ഈ ഒരു വലിയ ക്രാഷ് അല്ലെങ്കിൽ ഒരു റീട്രേസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ചെറിയ മൂവ്മെൻറ്റും കൂടെ താഴേക്ക് കൊടുക്കുമെന്നുള്ള ഒരു ബിലീഫ് എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നാളെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ, അതിപ്പോൾ ഈ ഒരു ഏരിയ ആണെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ കുറച്ചുകൂടി മുകളിലെത്തിയിട്ടായിരിക്കും. കാരണം പല സമയത്തും ഇതുപോലെയുള്ള ഒരു സമയത്ത് റിവേഴ്സിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നതിന് പകരം ഒരു നമുക്കൊരു ചെറിയൊരു സിഗ്നൽ തന്നിട്ടായിരിക്കും സാധാരണ താഴേക്ക് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഇനി ഒരു ബുള്ളിഷ് ആണ് എന്ന് പറയണമെങ്കിൽ എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് കംഫർട്ടബിളായി ഈ ഒരു ലെവലിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് കംഫർട്ടബിളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും മാർക്കറ്റ് ബുള്ളിഷ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ റാലി കണ്ടിന്യൂ ചെയ്യും എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കൺവിക്ഷൻ അനുസരിച്ചാണ് നമ്മളുടെ പ്ലാൻ. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഈ ഒരു ഇതുപോലെയുള്ള വോളറ്റൈൽ ആയിട്ടുള്ള സമയത്ത് ബാങ്ക് നിഫ്റ്റി ലാർജ്ലി ഒരു നിഫ്റ്റിയെ ഫോളോ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഒരു വ്യൂ ഇല്ലാത്തതും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് കംഫർട്ടബിളി ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ചാടിക്കേറി ട്രേഡ് എടുക്കും എന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ നെക്സ്റ്റ് കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇന്ന് ടെലിഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വീഡിയോ ക്ലിപ്പ് ഷോർട്ട് ട്രേഡ്സ് ആണെങ്കിൽ നമുക്ക് ഷോർട്ട് പെട്ടെന്ന് എടുക്കാം, അതേസമയത്ത് ലോങ് ട്രേഡ്സ് ആണെങ്കിൽ നിങ്ങളൊരു കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഫർമേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പല സമയത്ത് റിപ്പീറ്റഡായിട്ട് പറഞ്ഞ കാര്യമാണ്, മാർക്കറ്റിലൊരു പ്രൈസ് ആക്ഷൻ മൂവ്, ഒരു വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ മൂവ് വരുമ്പോഴാണ് നമ്മൾ അതിനൊരു കൺഫർമേഷൻ എന്ന് പൊതുവേ പറയുന്നത്. അതുപോലെ ഞാനിന്ന് ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത ആ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ, ലാസ്റ്റ് ചെയ്ത വീഡിയോ, അത് ചെയ്യാനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം പല സമയത്ത് സ്ഥലത്തുനിന്നും മെസ്സേജസ് വന്നതിൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, എന്തെങ്കിലും ഒരു ട്രേഡിൻ്റെ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ടില്ല. ആ മുകളിലേക്ക് പോവാണെങ്കിൽ മുകളിലേക്ക് എടുക്കാം, താഴേക്ക് പോവാണെങ്കിൽ താഴേക്ക് എടുക്കാം. ഇത് അത്ര നല്ലൊരു ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ പ്ലാൻസിൻ്റെ ഉള്ളിൽ നിന്ന് കംഫർട്ടബിളായി എനിക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ്സാണ് ഞാൻ നോക്കുന്നത്. അതേസമയത്ത് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ അറിയാത്ത സമയത്ത് ഞാൻ സാധാരണ മാർക്കറ്റിൽ നിന്ന് മാറി നിന്ന് വാച്ച് ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത്. അതേസമയത്ത് നമ്മുടെ പൊസിഷണൽ ട്രേഡൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരും, അത് ഡിഫറൻറ്റ് സ്റ്റോറിയാണ്. ബട്ട് നോർമലി ഇൻട്രാഡേ ട്രേഡ്സിന് ഞാൻ ഇത്രയേ ചെയ്യാറുള്ളൂ. അപ്പോൾ നിഫ്റ്റിയുടെ ഈ ലെവൽ 13,650 എന്നുള്ള ആ ഒരു റേഞ്ചിലുള്ള ലെവൽ ടു ഒരു ജസ്റ്റ് ഒരു പോയിൻ്റ് അല്ല, അതൊരു അറൗണ്ട് ഒരു 30-50 റുപ്പീസിൻ്റെ ഒരു പോയിൻസിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു ലെവൽ നമുക്ക് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു നെക്സ്റ്റ് ഫർദർ മൂവ് എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു ആക്സിസ് ബാങ്ക്. ഒരുപാട് സ്റ്റോക്സ് അന്ന് നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ ഞാൻ ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ സംഭവം ഞാൻ പറയുകയും ചെയ്തിരുന്നു. ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം, നമ്മളതിലൊരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നതായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ ഒരു ദിവസമാണ് നമ്മൾ പറഞ്ഞത്, അതായത് 21 ഡിസംബറിൽ ക്രാഷ് ആയ എന്നാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം, നമുക്ക് സെല്ല് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലൊരു പൊസിഷനിൽ ഈ ഒരു ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കറക്റ്റ് എക്സാക്റ്റ് മുകളിലല്ലെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കതിൽ നിന്ന് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് 5 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കാം, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ലാസ്റ്റ് ഡേ നമുക്ക് അവിടെ കിട്ടിയത്. വളരെ ക്ലിയർ ആയിട്ടൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങളോട് പറഞ്ഞത് ഒരു ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പല സമയത്തും ഞാൻ നിങ്ങളോട് ക്ലിയർ ആയിട്ടൊരു കാര്യം പറഞ്ഞതാണ്, നമ്മൾ ഈ ഒരു രീതിയിൽ ഇതുപോലുള്ള സമയത്ത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് എടുക്കാതെ ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങനെ റീട്രേസ് ചെയ്ത് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്റ്റോപ്പ് ലോസ് പൊസിഷൻ കിട്ടും. അപ്പോൾ നാളത്തേക്കും ഈ ട്രേഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ട്രേഡ് വീണ്ടും നമുക്കൊരു ഒരു ഷോർട്ട് തരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അഗെയിൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിതിലൊരു ട്രേഡ് നോക്കാം. അതേസമയത്ത് ഈ ഒരു ഹെവി റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് മാറും. റിമെമ്പർ നാളെ എക്സ്പയറിയാണ്, സോ നിങ്ങളുടെ ടാർഗറ്റ്സ് അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് നിർബന്ധമായും ചെയ്യുക. ഗൈസ്, ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് നിങ്ങളിതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക, അതല്ല നാളെ ട്രേഡ് എടുക്കുക എന്നുള്ള. പല ആൾക്കാർക്കും എനിക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, പല ആൾക്കാരും ഈ ചാനൽ കാണുന്നത് തന്നെ നമുക്ക് നാളെ എന്ത് ട്രേഡ് കിട്ടും എന്നുള്ള രീതിയിലാണ്. ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എപ്പോഴും ആ ഒരു ആവറേജ് ഗൈ ആ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാളായി നിൽക്കാനേ നിങ്ങൾക്ക് പറ്റൂ.
കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പീനിയൻ്റെ മുകളിൽ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. നെക്സ്റ്റ് ടൈറ്റാൻ. ടൈറ്റാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ബുള്ളി സ്റ്റോക്ക്, ഡെഫിനറ്റ്ലി ഒരു റിട്രേസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള സ്റ്റോക്കിലൊക്കെ ഉള്ളതുപോലെ തന്നെ. ബട്ട് ഈ ഒരു ഏരിയയിൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ താഴേക്ക് വന്നു, ഒരു വീണ്ടും ഒന്ന് മുകളിലേക്ക് പോകാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഇത് മുകളിലേക്ക് പോകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. ഗൈസ്, പിന്നെയുള്ള സ്റ്റോക്ക് ACC. ഈ ACC എന്ന് പറയുന്ന സ്റ്റോക്ക് പല ദിവസങ്ങളിലും നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ഷോർട്ട് ചെയ്തതാണ്. നിങ്ങളിതുവരെ വീഡിയോ കാണാത്തവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ സീരീസ് മാർക്കറ്റ് അനാലിസിസ് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങൾ ടെലിഗ്രാമിൽ ഡൗട്ട്സ് അയക്കുന്നതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ബേസിക്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് മൊത്തം കണ്ടതിന് ശേഷം ഡൗട്ട്സ് അയക്കുക. കാരണം നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ വീഡിയോസിലുണ്ട്. അത് കെയർഫുള്ളായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സൊക്കെ വളരെ ക്ലിയർ ആകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്ടിന് വേണ്ടി ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ടു നെക്സ്റ്റ് ഡേ ആണ് നമുക്ക് ഈ ക്രാഷ് കിട്ടിയത്. ബട്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളൊരു സ്റ്റോക്ക് നെഗറ്റീവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഡേ താഴേക്ക് പോയില്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ആർമറുമായിട്ട് നമ്മൾ റെഡിയായിട്ട് നിൽക്കുക. എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് അന്നേരം ഹിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇത് നമ്മൾ അന്ന് വരച്ച ലൈനാണ്, ഞാനിത് ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് കാണാം, ഞാൻ പറഞ്ഞ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരു നോർമൽ ഒരു ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ ഒരു 1:1.5 എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡേ അഗെയിൻ ഇതിവിടുന്ന് കംപ്ലീറ്റ്ലി ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണ് ഇത് ബ്രേക്ക് ആവുന്നത്. ട്രേഡ്സ് എടുത്തവരാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് നമ്മളുടെ പ്ലാനിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ വാച്ച് ലിസ്റ്റിലുണ്ടാവണം. ഇതുകൊണ്ടുകൂടിയാണ് ഞാൻ നിങ്ങളോട് പല സമയത്തും പറയുന്നത്, നിങ്ങൾക്ക് 30-50 സ്റ്റോക്കൊന്നും വാച്ച് ലിസ്റ്റിന് ആവശ്യമില്ല, 5-10 സ്റ്റോക്സ് മതി. ആ സ്റ്റോക്ക് പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റഡാറിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ACC നമുക്ക് നാളെ ഒരു ഷോർട്ട് ട്രേഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് കാണാതിൻ്റെ ലോജിക്കും കൂടെ ഞാൻ പറയാം. ഇത് ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡ് വൈസ് മൂവ്, ഈ സൈഡ് വൈസ് മൂവിന് ശേഷം ഇവിടുന്ന് വീണ്ടും ഒരു ബ്രേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് വലിയൊരു ടാർഗറ്റ് ഒന്നും വെക്കാതിരിക്കുക, എക്സ്പയറിയാണ്. കൂടാതെ ഈ ഒരു ഏരിയയിൽ നല്ല സപ്പോർട്ട് ഉണ്ട്. ഗൈസ്, അപ്പോൾ അതിൻ്റെ ACC 15-മിനിറ്റ് ചാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഏരിയയിൽ ക്ലിയർ ആയിട്ടൊരു ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം നാളെ. അപ്പോൾ ഇവിടെ നിന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ഡോണ്ട് വെയിറ്റ് ഫോർ എ ബിഗർ ടാർഗറ്റ്. എക്സ്പയറിയാണ് നാളെ, അപ്പോൾ ഇതിപ്പോഴും ഓർമ്മയുണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.